Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, ഇന്ന് 2024 ജൂലൈ മാസം 22-ാം തീയതി നമ്മുടെ മതബോധന പഠന കളരിയിൽ ഇത് 964-ാമത്തെ എപ്പിസോഡാണ്. സ്നേഹമുള്ളവരെയും, കത്തോലിക്ക സഭയുടെ മതബോധന പഠനം എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. വിശ്വാസ നിക്ഷേപമാണിത്, സഭയുടെ വിശ്വാസ നിക്ഷേപം. അതോടൊപ്പം അപ്പസ്തോലിക അനുശാസനമാണ്, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ. വരുവിൻ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലിയിലെ പ്രശ്നം കാരണമാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴല്ലേ മനസ്സിലായത് ഇത് ആഗോള സഭയ്ക്ക് വേണ്ടി കർത്താവ് നൽകിയ വലിയ ഒരു പ്രബോധനമാണെന്നും, കിഴക്കിൻ്റെ വെളിച്ചം, ഇത് കിഴക്കൻ സഭകൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയ ഈ പ്രബോധനം നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ അഭിഷേകത്തിലൂടെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കത്തോലിക്ക സഭയിൽ പൗരസ്ത്യ സഭകളുടെ 23 സഭകൾ ചേർന്നതാണ് എന്നും, പൗരസ്ത്യ സഭയുടെ ആരാധനക്രമം സഭയുടെ പൊതു പൈതൃക സമ്പത്താണെന്നും, അത് വെട്ടിക്കുറയ്ക്കാനോ മാറ്റം വരുത്താനോ ആർക്കും ഒരു അധികാരമില്ല എന്നുമെല്ലാം നമ്മളിതിൽ പഠിച്ചു. ഈ രഹസ്യങ്ങൾ ഹൃദയത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, ജ്ഞാനത്തിലും ഉൾക്കൊള്ളാനും അങ്ങനെ സഭയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളം അങ്കമാലിയിലെ സഹോദരന്മാരെ എല്ലാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത് ഓറിയൻ്റാലെ ലൂമൻ, പാരഗ്രാഫ് 6 ആറാമത്തെ പാരഗ്രാഫിൻ്റെ ആദ്യം മുതൽ നമുക്കൊന്നും കൂടി വായിക്കാം. വിവിധ പൗരസ്ത്യ സഭകൾക്ക് പൊതുവായിട്ടുള്ള ആധ്യാത്മികവും ദൈവശാസ്ത്രവുമായ ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്നത് പാശ്ചാത്യ ദേശങ്ങളിൽ സുവിശേഷം കൈമാറുന്നതിന് സ്വീകരിച്ച രീതികളോടുള്ള അവയുടെ സൂക്ഷ്മ സംവേദനക്ഷമതയാണ്. സൂക്ഷ്മ സംവേദനക്ഷമത, സെൻസിറ്റിവിറ്റി, ദേർ സെൻസിറ്റിവിറ്റി ടു ദ ഫോംസ് ടേക്കൺ ബൈ ദ ട്രാൻസ്മിഷൻ ഓഫ് ദ ഗോസ്പൽ ഇൻ വെസ്റ്റേൺ ലാൻഡ്സ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ അവയെ ഇങ്ങനെ സംഗ്രഹിച്ചിരിക്കുന്നു. ഇത് വായിക്കാൻ പോകുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ എക്യുമേനിസത്തെക്കുറിച്ചുള്ള ഡിക്രിയിൽ നിന്നും, അതിലെ 15-ാമത്തെ ഖണ്ഡികയിൽ നിന്നാണ്. എത്രയധികം സ്നേഹത്തോടെയാണ് പരിശുദ്ധമായ ആരാധനക്രമം, പ്രത്യേകിച്ച് സഭാജീവൻ്റെ ഉറവിടവും ഭാവി സൗഭാഗ്യത്തിൻ്റെ അച്ചാരവുമായ ദിവ്യകാരുണ്യം എന്ന രഹസ്യം പൗരസ്ത്യ സഭകൾ അനുഷ്ഠിക്കുന്നതെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. ഈ രഹസ്യത്തിൽ വിശ്വാസികൾ മെത്രാനോട് യോജിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വർഷത്താൽ മാംസം ധരിക്കുകയും പീഡ സഹിക്കുകയും മഹത്വതനാവുകയും ചെയ്ത പുത്രനിലൂടെ പിതാവായ ദൈവത്തിനോട് രമ്യതയിലാകുന്നു. അങ്ങനെ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരായിക്കൊണ്ട് അവർ പരിശുദ്ധ ത്രിത്വവുമായി ഐക്യം പ്രാപിക്കുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. തുടർന്ന്
ക്രൈസ്തവന്റെ പൗരസ്ത്യ വീക്ഷണം എന്തെന്ന് ഈ സവിശേഷതകൾ വ്യക്തമാക്കുന്നു. ഒരുവന്റെ ലക്ഷ്യം പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാവുക എന്നതാണ്. ഈ വീക്ഷണത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഏകരാജാധിപത്യവും ദൈവിക പദ്ധതി പ്രകാരമുള്ള രക്ഷാസങ്കല്പവും വിശദീകരിക്കപ്പെടുന്നത്. ലയൻസിലെ വിശുദ്ധ ഇറേനിയോസിനെ ആധാരമാക്കി പൗരസ്ത്യ ദൈവശാസ്ത്രം അവതരിപ്പിക്കുകയും കപ്പദോക്ഷിയർ പിതാക്കന്മാരുടെ ഇടയിൽ പ്രചരിക്കുകയും ചെയ്ത രീതിയിലാണിത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗഭാഗമാക്കുന്നത് ആരാധനക്രമത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ, അത് അമർത്യതയുടെ വിത്താണ്. മിശിഹായുടെ മഹത്യുഗത ശരീരവുമായുള്ള ഒന്നുചേരലിൻ്റെ രഹസ്യമാണ്. ദൈവീകരണത്തിൽ പ്രത്യേകിച്ച് കൂയാശകളിൽ പൗരസ്ത്യ ദൈവശാസ്ത്രം പരിശുദ്ധ റൂഹായ്ക്ക് വളരെ സവിശേഷമായൊരു സ്ഥാനം നൽകുന്നുണ്ട്. മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. സൃഷ്ടിക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയും ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി വായിക്കാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗഭാക്കാകുന്നത് ആരാധനക്രമത്തിലൂടെയാണ്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അത് അമർത്യതയുടെ വിത്താണ്. അമർത്യതയുടെ വിത്താണ്. മിശിഹായുടെ മഹത്യുഗത ശരീരവുമായുള്ള ഒന്നുചേരലിന്റെ രഹസ്യമാണ്. ദൈവീകരണത്തിൽ പ്രത്യേകിച്ച് കൂടാശകളിൽ പൗരസ്ത്യ ദൈവശാസ്ത്രം പരിശുദ്ധ റൂഹായ്ക്ക് വളരെ സവിശേഷമായൊരു സ്ഥാനം നൽകുന്നുണ്ട്. മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. സൃഷ്ടിക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയും ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. രാസക്രമത്തിൽ 493 പേജിൽ മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്ന കുർബാനയിലെ ഭാഗം ഇതാണ്. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ അമർത്യതയുടെ ഔഷധമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്ത് അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥായിരുന്നേക്കും. അമർത്യതയുടെ ഔഷധമായ ഈ കുർബാന വഴി നമുക്കിവിടെ തുടരാം. ദൈവീകരണത്തെക്കുറിച്ചുള്ള കപ്പദോക്ഷ്യൻ പിതാക്കന്മാരുടെ പ്രബോധനം എല്ലാ പൗരസ്ത്യ സഭകളുടെയും പാരമ്പര്യത്തിൽ പ്രവേശിച്ച് അവരുടെ പൊതു പിതൃസ്വത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ദൈവീകരണത്തെക്കുറിച്ചുള്ള ഡിവിനൈസേഷൻ, ദൈവീകരണത്തെക്കുറിച്ചുള്ള കപ്പദോക്ഷ്യൻ പിതാക്കന്മാരുടെ പ്രബോധനം എല്ലാ പൗരസ്ത്യ സഭകളുടെയും പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് അവരുടെ പൊതു പിതൃസ്വത്തിൻ്റെ ഭാഗമായി തീർത്തിരിക്കുന്നു. 200 അന്ത്യത്തിൽ വിശുദ്ധ ഇറേനിയോസ് ആവിഷ്കരിച്ച ചിന്തയിലൂടെ ഇത് സംഗ്രഹിക്കാവുന്നതാണ്. മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നു. വിശുദ്ധ ഇറേനിയോസ്, മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നു. 200 അന്ത്യത്തിൽ
വിശുദ്ധ ഇരുമേവോസ് ആവിഷ്കരിച്ച ചിന്തയിലൂടെ ഇത് സംഗ്രഹിക്കാവുന്നതാണ്. മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നു. പൗരസ്ത്യ ക്രിസ്തീയ ചിന്തയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് ദൈവീകരണത്തിൻ്റെ ഈ ദൈവശാസ്ത്രം. സ്നേഹമുള്ളവരെ, ദൈവീകരണത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവീകരണം, നമ്മൾ വിശുദ്ധീകരണം എന്നെല്ലാം പറയുമ്പോൾ നമ്മളിലുള്ള അശുദ്ധിയെ ഉന്മൂലനം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവീകരണമാണ്. തിയോളജി ഓഫ് ഡിവിനൈസേഷൻ. നമുക്ക് തുറന്ന് വായിക്കാം. ദൈവീകരണത്തിൻ്റെ ഈ പാതയിൽ ദൈവകൃപയാലും നമ്മുടെ മാർഗത്തോടുള്ള സമർപ്പണത്താലും വിശുദ്ധന്മാരുടെ ഏറ്റവും കൂടുതൽ സാധാരണ്യം പ്രാപിച്ചവർ നമുക്ക് മുമ്പേ പോകുന്നു. ദൈവീകരണത്തിൻ്റെ ഈ പാതയിൽ ദൈവകൃപയാലും നമ്മുടെ മാർഗത്തോടുള്ള സമർപ്പണത്താലും വിശുദ്ധന്മാരുടെ ഏറ്റവും കൂടുതൽ സാധാരണ്യം പ്രാപിച്ചവർ നമുക്ക് മുമ്പേ പോകുന്നു. രക്തസാക്ഷികളും വിശുദ്ധരും അവരുടെ ഇടയിൽ കന്യാമറിയത്തിന് എല്ലാം കൊണ്ടും സവിശേഷമായ സ്ഥാനമാണുള്ളത്. അവളിൽ നിന്നാണ് ജെസ്സയുടെ മുളയുണ്ടായത്. ജെസ്സയുടെ മുള, ദാവീദിൻ്റെ പുത്രൻ. യെശയ്യാ 11:1, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മയുടെ രൂപം മാത്രമല്ല അവളുടേത്, പഴയ നിയമത്തിലെ നിരവധി പ്രതിരൂപങ്ങളുടെ പൂർത്തീകരണമായ അവൾ പരമപരിശുദ്ധയാണ്, സഭയുടെ ഛായയാണ്. കൃപാവരത്താൽ രൂപാന്തരപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പ്രതീകവും മുന്നോടിയുമാണ്. സ്വർഗീയ ജെറുസലേമിലേക്ക് ചുവടുവയ്ക്കുന്നവരുടെ മാതൃകയും തകർന്നു പോകാത്ത പ്രതീക്ഷയുമാണ്. പ്രൈസ് ദി ലോർഡ്. ത്രിത്വാത്മക യാഥാർത്ഥ്യത്തെയും ഭൗതാശിക ജീവിതത്തിലൂടെയുള്ള അതിൻ്റെ അനാവരണത്തെയും ശക്തമായി ഊന്നിപ്പറയുന്നുണ്ടെങ്കിലും ദൈവസ്വഭാവത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തോടൊപ്പം ദൈവീക സത്ത അഗ്രാഹ്യമാണെന്നുള്ള വസ്തുതയും പൗരസ്ത്യ സഭകൾ പ്രഖ്യാപിക്കുന്നു. എന്നൂടി വായിക്കാം. ത്രിത്വാത്മക യാഥാർത്ഥ്യത്തെയും കൗരാശിക ജീവിതത്തിലുള്ള അതിൻ്റെ അനാവരണത്തെയും ശക്തമായി ഊന്നിപ്പറയുന്ന ഉണ്ടെങ്കിലും ദൈവസ്വഭാവത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തോടൊപ്പം ദൈവീക സത്ത അഗ്രാഹ്യമാണെന്നുള്ള വസ്തുതയും പൗരസ്ത്യ സഭകൾ പ്രഖ്യാപിക്കുന്നു. പൗരസ്ത്യ സഭാപിതാക്കന്മാർ എപ്പോഴും തറപ്പിച്ച് പറയുന്നത് ദൈവം എന്താണെന്ന് അറിയുക അസാധ്യമാണെന്നാണ്. ദൈവം ഉണ്ട് എന്ന് മാത്രം മനുഷ്യന് അറിയാൻ കഴിയും. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി രക്ഷാചരിത്രത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചത്. അതിപ്രകാരമാണ് ത്രിത്വാത്മക യാഥാർത്ഥ്യത്തെയും കൗരാശിക ജീവിതത്തിലുള്ള അതിൻ്റെ അനാവരണത്തെയും ശക്തമായി ഊന്നി പറയുന്നുണ്ടെങ്കിലും ദൈവിക സ്വഭാവത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തോടൊപ്പം ദൈവിക സത്ത അഗ്രാഹ്യമാണെന്നുള്ള വസ്തുതയും അതാണ്. ദൈവിക സത്ത അഗ്രാഹ്യമാണ്. ദൈവിക സത്ത ദ എസെൻസ് ദ ഗ്ലോറിയസ് ടൈം. ദൈവീക സത്ത അഗ്രാഹ്യമാണെന്നുള്ള വസ്തുത
പൗരസ്ത്യ സഭകൾ പ്രഖ്യാപിക്കുന്നു. പൗരസ്ത്യ സഭാപിതാക്കന്മാർ എപ്പോഴും തറപ്പിച്ച് പറയുന്നത് ദൈവം എന്താണെന്ന് അറിയുക അസാധ്യമാണെന്നാണ്. ദൈവമുണ്ട് എന്ന് മാത്രം മനുഷ്യൻ അറിയാൻ കഴിയും. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ രക്ഷാചരിത്രത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവിക യാഥാർത്ഥ്യം അവാച്യമാണെന്നുള്ള ബോധം ആരാധനാനുഷ്ഠാനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. രഹസ്യാത്മകത ആരാധനയിൽ ആഴത്തിൽ അനുഭവിക്കുന്നവരാണ് എല്ലാ പൗരസ്ത്യ ക്രൈസ്തവരും. പ്രൈസ് ദി ലോർഡ്. രഹസ്യാത്മകത ആഴത്തിൽ അനുഭവിക്കുന്നവരാണ് എല്ലാ പൗരസ്ത്യ ക്രൈസ്തവരും. എന്താണ് ഇതിൻ്റെ കൂടുതൽ ഭാഗം? ഇവിടെയും പറയുകയാണ്, കൂടാതെ 19 സന്യാസ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രകടിതമാകുന്ന ആധ്യാത്മിക പാരമ്പര്യ സമ്പത്ത് പൗരസ്ത്യ സഭകളിൽ കാണുന്നുണ്ട്. വിഖ്യാതരായ പരിശുദ്ധ പിതാക്കന്മാരുടെ കാലം മുതൽ സന്യാസ ജീവിതത്തിൻ്റെ ആധ്യാത്മികത്വം കിഴക്കൻ സഭകളിൽ പുഷ്പിക്കുകയും പിന്നീട് അത് പശ്ചാത്തല നാടുകളിലേക്ക് പ്രവാഹിക്കുകയും ചെയ്തു. അവൻ ലത്തീൻ സന്യാസ ജീവിതത്തിന് ബീജാവാപം ചെയ്തു. അന്നു മുതൽ എന്നോളം ലത്തീൻ സന്യാസ ജീവിതം അവിടെ നിന്നും പുതുചൈതന്യം നേടിയിട്ടുണ്ട്. മനുഷ്യനെ ദൈവീക കാര്യങ്ങളിലുള്ള ധ്യാനങ്ങളിലാഴ്ത്തുന്ന പൗരസ്ത്യ പിതാക്കളുടെ ആധ്യാത്മിക സമ്പത്തിൽ നിന്നും അടുക്കൽ ഫലമെടുക്കാൻ കത്തോലിക്കരെ ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി ആ ഭാഗത്തിൻ്റെ അവസാനത്തിൽ നിന്ന് വായിക്കാം. മനുഷ്യനെ ദൈവിക കാര്യങ്ങളിലുള്ള ധ്യാന നിലയിൽ ആർത്തുന്ന പൗരസ്ത്യ പിതാക്കന്മാരുടെ ആധ്യാത്മിക സമ്പത്തിൽ നിന്ന് അടുക്കൽ ഫലമെടുക്കാൻ കത്തോലിക്കരെ ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്യുന്നു. സ്നേഹമുള്ളവരെയും, നമ്മൾ ഇന്ന് ഇവിടെ നിർത്തണം. ഇന്ന് നമ്മൾ ഈ പഠിച്ച കാര്യം, അതിൻ്റെ ആ പ്രത്യേകിച്ച് അവസാന ഭാഗം നമുക്ക് നാളെ ഒന്നുകൂടി എടുത്ത് വിവരിച്ച് അതിനെ ആഴത്തിൽ മനസ്സിലാക്കാം. 230 പറയുന്നത്, ദൈവം സ്വയം വെളിപ്പെടുത്തുമ്പോൾ പോലും അവിടുന്ന് വാക്കുകൾക്ക് അതീതമായ രഹസ്യമായി നിലനിൽക്കുന്നു. നീ ദൈവത്തെ ഗ്രഹിച്ചുവോ എങ്കിൽ അവൻ ദൈവമായിരിക്കയില്ല. സെന്റ് അഗസ്റ്റിൻ്റെ, നിനക്ക് ദൈവത്തെ ഗ്രഹിക്കാൻ പറ്റിയെങ്കിൽ അത് ദൈവമായിരിക്കയില്ല. കാരണം അത്രയ്ക്ക് അഗ്രാഹ്യമാണത്. എല്ലാവർക്കും നന്ദി. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.